ഒരിക്കൽ നാരദ മഹർഷി ദേവലോകത്തെത്തി, ദേവേന്ദ്രനെ കാണാനായിട്ട്. അപ്പോൾ ദേവലോകത്തെത്തിയപ്പോൾ മറ്റ് വിവരങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഭൂലോകത്തെ ചക്രവർത്തിയായ വിക്രമാദിത്യ രാജാവിനെ കുറിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് വിക്രമാദിത്യൻ്റെ ഭരണപാടത്തെക്കുറിച്ചൊക്കെ പുകഴ്ത്തി സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ ദേവേന്ദ്രനെ വിക്രമാദിത്യനെ ഒന്ന് കാണാൻ മോഹം തോന്നി. ഭൂമിയിലെ അതിപ്രബലനായ മഹാരാജാവിനെ സ്വർഗത്തിലൊന്ന് ക്ഷണിച്ചു വരുത്തിയിട്ട് ആദരിക്കണമെന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. അതിന് ഒരു നല്ല മാർഗം നിർദ്ദേശിക്കാൻ നാരദ മഹർഷിയോട് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അതിനവസരം വരട്ടെ, അതപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ആ ഇടയ്ക്ക് ദേവലോകത്ത് നർത്തകിമാരുടെ ഇടയിൽ നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ആ മത്സരത്തിൻ്റെ അവസാനമായിട്ട് രണ്ട് പേര് അവശേഷിച്ചു. അതൊക്കെ അത് ഏത് മത്സരമാണെങ്കിലും അവസാനം ഫൈനലിൽ രണ്ട് പേരല്ലേ വരിക. അങ്ങനെ ഉർവശിയും രംഭയുമാണ് അവസാനം അവശേഷിച്ചത്. അപ്പോൾ ഇവരുടെ നൃത്തം അതിമനോഹരമായതുകൊണ്ട് തന്നെ ആരുടെ നൃത്തമാണ് കൂടുതൽ കേമയെന്ന് തീരുമാനിക്കാൻ ദേവലോകത്തിൽ ദേവന്മാർക്കോ ഋഷീശ്വരന്മാർക്കോ സകലകലാവല്ലഭന്മാർക്കോ കഴിഞ്ഞില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ട് കുറേ പേര് രംഭയെയും കുറേ പേര് ഉർവശിയെയും പിന്തുണച്ചു. അങ്ങനെ അവിടെ ദേവലോകത്ത് രണ്ട് ചേരിയായി തിരിഞ്ഞപ്പോൾ ദേവേന്ദ്രന് വരെ ചെറിയൊരു വിഷമമുണ്ടാക്കി. ആ സമയത്ത് നാരദ മഹർഷി അവിടെ സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഭൂമിയിലെ അതിപ്രശസ്തനായ ചക്രവർത്തിയാണ് വിക്രമാദിത്യൻ, അദ്ദേഹമാണെങ്കിൽ സകലകലാവല്ലഭനാണ്, അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇവരുടെ നൃത്തത്തിൽ വിധികർത്താവായിട്ട് ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ ഈ നാരദ മഹർഷിയുടെ ഈ നിർദ്ദേശം അവിടെ സഭയിലുള്ളവർക്കും ദേവേന്ദ്രൻ നന്നായിട്ട് ബോധിച്ചു. അപ്പോൾ തന്നെ ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയോട് പറഞ്ഞു. ആ മാതലി അങ്ങ് ഉടൻ തന്നെ ഭൂലോകത്തേക്ക് പുറപ്പെട്ടോളൂ, എന്നിട്ട് വിക്രമാദിത്യ ചക്രവർത്തിയെ ആദരപൂർവ്വം ക്ഷണിച്ച് ഈ ദേവലോകത്തേക്ക് കൊണ്ടുവരണം. അതനുസരിച്ചിട്ട് മാതലി ഉടൻ തന്നെ തൻ്റെ രഥവും എടുത്തിട്ട് ദേവലോകത്തു നിന്ന് ഭൂലോകത്തേക്ക് പുറപ്പെട്ടു. ക്ഷണനേരം കൊണ്ട് തന്നെ അദ്ദേഹം ഭൂലോകത്തെത്തി. അങ്ങനെ അദ്ദേഹം ഉജ്ജയിനിയിൽ എത്തിയ സമയം ഏകദേശം രാത്രിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അവിടെ വിക്രമാദിത്യനും ഭട്ടിയും രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉജ്ജയിനിലെത്തിയിട്ട് കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. അതനുസരിച്ചിട്ട് വിക്രമാദിത്യനെ വിവരമറിയിക്കുകയും വിക്രമാദിത്യൻ്റെ നിർദ്ദേശപ്രകാരം മാതലിയെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ആനയിക്കുകയും ചെയ്തു. അങ്ങനെ മഹാരാജാവിൻ്റെ ക്ഷണമൊക്കെ സ്വീകരിച്ചിട്ട് ആതിഥ്യ മര്യാദകളൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം മാതലി തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അവതരിപ്പിച്ചു. ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങയെ ദേവലോകത്തേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ തൻ്റെ മന്ത്രിയായ ഭട്ടിയെ ഒന്ന് നോക്കി. ഭട്ടിക്ക് മനസ്സിലായി വിക്രമാദിത്യൻ തന്നെ അനുവാദം ചോദിക്കുകയാണെന്ന്. അപ്പോൾ ഭട്ടി പറഞ്ഞു, അങ്ങയുടെ പ്രശസ്തിയാണെങ്കിൽ ദേവലോകം വരെ എത്തിയിരിക്കുകയാണ്, ദേവേന്ദ്രനെ പോലും ഉള്ളവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ രാജ്യത്തിന് എന്തായാലും ഗുണം ചെയ്യും, ഒരു മടിയും വേണ്ട, അങ്ങ് ഉടൻ തന്നെ പുറപ്പെട്ടോളൂ, ഇവിടുത്തെ രാജകാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോളൂ. ഭട്ടി അങ്ങനെ ഉറപ്പ് കൊടുത്തു. അതനുസരിച്ചിട്ട് രാജാവ് ഉടൻ തന്നെ മാതലിയുടെ കൂടെ പുറപ്പെടാൻ തയ്യാറായിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന വിക്രമാദിത്യൻ തൻ്റെ ഇഷ്ടദേവതയായ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് മാതലിയുടെ കൂടെ രഥത്തിൽ കയറിയിരുന്നു. അങ്ങനെ ഉടൻ തന്നെ രഥം പുറപ്പെട്ടു. ക്ഷണനേരം കൊണ്ട് തന്നെ അവർ തിരിച്ച് ദേവലോകത്തും എത്തി. അവിടെ ദേവലോകത്തെത്തിയപ്പോൾ ദേവേന്ദ്രൻ നേരിട്ട് വന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ദേവകളും ഋഷിമാരും സിദ്ധന്മാരും പിന്നെ ഗന്ധർവന്മാരും കിന്നരന്മാരും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നു. തികച്ചും അതിപ്രൗഢ ഗംഭീരമായ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വിക്രമാദിത്യൻ തനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ രമണീയമായ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിയത്. കൊട്ടാരത്തിനുള്ളിലെത്തിയപ്പോൾ ദേവേന്ദ്രൻ വിക്രമാദിത്യനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് എല്ലാവരും കേൾക്കും ഇങ്ങനെ പറഞ്ഞു, അങ്ങയ്ക്കും അങ്ങയുടെ പ്രജകൾക്കും അങ്ങയുടെ മന്ത്രിയായ ഭട്ടിക്കുമൊക്കെ സുഖം തന്നെയെന്ന് കരുതുന്നു. അപ്പോൾ വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, ദേവന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും എല്ലാവരുടെയും കാരുണ്യം കൊണ്ട്
രാജ്യകാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത്. പ്രജകളാണെങ്കിൽ സൗഖ്യത്തോടെ കഴിയുന്നു, ഭട്ടിക്കും സുഖം തന്നെ. എന്നിട്ട് വിനയപൂർവ്വം എല്ലാവരെയും വന്ദിച്ചു. അങ്ങനെ കുറച്ച് ദിവസം വിക്രമാദിത്യൻ ദേവലോകത്ത് ചിലവഴിച്ചു. അങ്ങനെ ഇരിക്കും ഒരു നാൾ ദേവേന്ദ്രൻ രംഭയെയും ഉർവശിയെയും അങ്ങോട്ട് വിളിച്ചിട്ട് വിക്രമാദിത്യനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ നർത്തകന്മാരുടെ ഇടയിൽ നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരം നടക്കുന്നുണ്ട്, പക്ഷേ ഇവരുടെ നൃത്തം അതിമനോഹരമാണ്, അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അങ്ങ് ഇതിലൊരു തീരുമാനം കണ്ടെത്തണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രമാദിത്യന് ഒന്ന് അത്ഭുതമായി. കാരണം ദേവകളുടെ ഇടയിലൊരു മത്സരത്തിന് താൻ വിധികർത്താവായിട്ട് വരികയോ, ഈ ദേവന്മാർ തന്നെ പരീക്ഷിക്കുകയാണോ എന്ന് വരെ അദ്ദേഹം സംശയിച്ചു. എന്നിട്ട് തൻ്റെ ഇഷ്ടദേവതയായ ഭദ്രകാളിയെ ഒന്നുകൂടി മനസ്സിൽ നല്ലപോലെ വിചാരിച്ചുകൊണ്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, അങ്ങയുടെയും ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലൊരു യുക്തിപൂർവമായ തീരുമാനം കൈക്കൊള്ളാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നൃത്തത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ദയവായി ചെയ്തോളൂ. അതനുസരിച്ചിട്ട് ഒരു നൃത്തമണ്ഡപം ഒരുങ്ങി. മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ നൃത്തമണ്ഡപത്തിന് പുറത്തുള്ള അതിമനോഹരമായ പൂന്തോട്ടത്തിൽ പോയിട്ട് വിക്രമാദിത്യന് കുറച്ച് നല്ല പുഷ്പങ്ങളും ഒക്കെ പറിച്ചെടുത്തിട്ട് അതുകൊണ്ടൊരു രണ്ട് പൂച്ചെണ്ടുകൾ ഉണ്ടാക്കി, സ്വന്തം കൈകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചത്. എന്നിട്ട് നൃത്ത മത്സരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് വിധികർത്താവിൻ്റെ പീഠത്തിലേക്ക് വിക്രമാദിത്യൻ പോയിരുന്നു. അവിടേക്ക് വന്ന ഉർവശിക്കും രംഭയ്ക്കും ഓരോ പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നൃത്തം കഴിയുന്ന വരെ പൂച്ചെണ്ടുകൾ കൈകളിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, എനിക്കെങ്കിൽ മാത്രമേ എനിക്ക് ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതനുസരിച്ചിട്ട് അവർ രണ്ടുപേരും ആ പൂച്ചെണ്ട് സ്വീകരിച്ച് നൃത്തം ആരംഭിച്ചു. അങ്ങനെ നൃത്തം കുറേ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം തീരാറായി. അങ്ങനെ നൃത്തം തീരാറായപ്പോൾ ആ സമയത്ത് രംഭ തൻ്റെ വലത് കൈ ഒന്ന് ആഞ്ഞു കുടഞ്ഞിട്ട് ആ കയ്യിലുണ്ടായിരുന്ന പൂച്ചെണ്ട് താഴേക്ക് വലിച്ചെറിഞ്ഞു. അതോടുകൂടെ രംഭയുടെ നൃത്തത്തിൻ്റെ താളമൊക്കെ മുറിഞ്ഞു, ചൂടൊക്കെ തെറ്റുകയും ചെയ്തു. പക്ഷെ ആ സമയത്തും ഉർവശി അതിമനോഹരമായിട്ട് നൃത്തം തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ നൃത്തമൊക്കെ അവസാനിച്ചപ്പോൾ വിക്രമാദിത്യൻ തൻ്റെ വിധിന്യായം ഉറക്കെ പ്രസ്താവിച്ചു, ഉർവശിയാണ് ഈ മത്സരത്തിൽ വിജയിച്ചത്. ഞാൻ നൽകിയ ഈ പൂച്ചെണ്ടുകൾക്കിടയിൽ രണ്ട് ചെറിയ തേളുകളെ ഞാൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. വളരെ മൃദുവായിട്ടാണ് ആ പൂച്ചെണ്ട് പിടിച്ചിരുന്നതെങ്കിൽ ഈ തേളുകൾ പുറത്തു വരുമായിരുന്നില്ല. പക്ഷേ രംഭയാകട്ടെ നൃത്തം മുറുകിയതോടെ സ്വയം പിരിമുറുക്കത്തിൽ പെട്ടിട്ട് കൈകളമർത്തി, അതുകൊണ്ട് തന്നെ ആ തേള് പുറത്ത് വന്നിട്ട് രംഭയുടെ കയ്യിൽ കുത്തുകയും ചെയ്തു. സംഗീതവും നൃത്തവും പോലുള്ള കലകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ കലാകാരൻ സ്വയം മറന്ന് സമർപ്പണ ഭാവത്തോടെ വേണം കല അവതരിപ്പിക്കാൻ. അതിനിടയ്ക്ക് ജയത്തെയോ തോൽവിയെയോ കുറിച്ചുള്ള ചിന്തയൊന്നും പാടില്ല. പക്ഷേ രംഭയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് ആ പിരിമുറുക്കം വന്ന് ആ പൂച്ചെണ്ട് ശക്തമായിട്ട് പിടിച്ചത്. എന്നിട്ട് രണ്ടുപേരെയും അഭിനന്ദിച്ചുകൊണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു, രണ്ടുപേരും നന്നായിട്ട് തന്നെയാണ് നൃത്തം ചെയ്തത്, അവസാന നിമിഷം മാത്രമാണ് രംഭയ്ക്ക് ചൂട് പിഴച്ചത്, അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് രംഭയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ വിക്രമാദിത്യൻ്റെ ഈ വാക്കുകളൊക്കെ അത്ഭുതാരവത്തോടെയാണ് സദസ്യരൊക്കെ കേട്ടത്. കലകളുടെ മർമ്മം ഇത്രയ്ക്ക് മനസ്സിലാക്കിയ മറ്റൊരാൾ ഇല്ല എന്നായിരുന്നു ദേവേന്ദ്രൻ്റെ അഭിപ്രായം. അങ്ങനെ രണ്ട് നർത്തകികളെയും വിക്രമാദിത്യൻ അഭിനന്ദിച്ചു. ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചു, കൂടാതെ ദേവനർത്തകികളുടെ നേതൃസ്ഥാനവും ലഭിച്ചു. രംഭയ്ക്ക് തൻ്റെ തെറ്റൊക്കെ മനസ്സിലായി. ഇരുവരും വിക്രമാദിത്യനെ വണങ്ങിക്കൊണ്ട് ആശീർവാദങ്ങളൊക്കെ നേടി അവിടെ നിന്ന് പോയി. വിക്രമാദിത്യൻ തൻ്റെ രാജ്യത്തേക്ക് മടങ്ങി വരാനുള്ള സമയമായി. ദേവേന്ദ്രനും ഋഷിമാരും മറ്റ് ദേവകളും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇന്ദ്രന് ത്രിലോകാധിപത്യം ലഭിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ ഒരു സുവർണ സിംഹാസനം ഉണ്ടായിരുന്നു. ആ സിംഹാസനം ഇന്ദ്രൻ വിക്രമാദിത്യനെ സമ്മാനിച്ചു. ആ സിംഹാസനമാണെങ്കിൽ അതിവിശേഷമായിരുന്നു, അന്ന് രത്നങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച സിംഹാസനം. കൂടാതെ 32 പടികളുണ്ടായിരുന്നു. ആ 32 പടികളിലും ഓരോ സാലപഞ്ചികമാരുണ്ടായിരുന്നു. ദേവനിർമ്മിതമായ സിംഹാസനമാണത്. ഈ സിംഹാസനമാണ് പിന്നീട് ഭോജരാജാവിന് ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടിയത്. എന്നിട്ട് ദേവേന്ദ്രൻ വിക്രമാദിത്യനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, 1000 സംവത്സരം ഈ സിംഹാസനത്തിലിരുന്ന് നാട് ഭരിക്കാനുള്ള അവസരം അങ്ങേക്കുണ്ടാവട്ടെ. അങ്ങനെ ദേവലോകത്തെ സകലരെയും അനുഗ്രഹാശിസ്സുകളോടെ വിക്രമാദിത്യൻ ഭൂമിയിലേക്ക് മടക്കയാത്ര ചെയ്തു. വിക്രമാദിത്യൻ മടങ്ങി വരുന്നവരെ ഭട്ടിയായിരുന്നു രാജ്യഭരനൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെ തിരിച്ചും മടങ്ങിയെത്തിയതിന് ശേഷം
ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വിക്രമാദിത്യൻ വീണ്ടും തൻ്റെ കർത്തവ്യങ്ങളിലൊക്കെ മുഴുകി. ഈ കഥ ഇത് ഇവിടെ തീരുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.